ഹലോ ഒരു വൻ ആം ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺമെറിൻ ഹോസ്പിറ്റൽ പാല ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രമേഹമെന്ന് പറയുന്നൊരു വിഷയത്തെക്കുറിച്ചാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഒത്തിരിയേറെ ആളുകളിൽ നമ്മളിപ്പോൾ സാധാരണ രീതിയിലായിപ്പോയി ഈ പ്രമേഹമെന്ന് പറയുന്നൊരു കാര്യം എന്നാൽ എങ്ങനെയാണ് സത്യം പറഞ്ഞാൽ പ്രമേഹമൊക്കെ നമുക്ക് നേരത്തെ മനസ്സിലാവും അതിന് തന്നെ നേരത്തെ നമുക്ക് എത്ര നാളുകൊണ്ട് നമുക്ക് പ്രമേഹം വരാൻ സാധിക്കും എന്നുള്ളത് പറയുന്ന ബ്ലഡ് ടെസ്റ്റ് വരെയുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും അതിനെക്കുറിച്ച് ഞാൻ പലത പ്രാവശ്യമായിട്ട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും നമുക്ക് എത്ര നാളുകൊണ്ട് പ്രമേഹം വരാനാണ് നമുക്ക് പ്രീ ഡയബറ്റിക് കണ്ടീഷൻ ആണോ അല്ലെങ്കിൽ ഡയബറ്റിക് ആയോ അല്ലെന്നുണ്ടെങ്കിൽ നോൺ ഡയബറ്റിക്കിൽ തന്നെയാണോ നിൽക്കുന്നത് എല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ നമ്മുടെ ഒരു രീതി വച്ചിട്ട് പ്രത്യേകം മലയാളികളിൽ ഭൂരിഭാഗം ആളുകൾക്കും പ്രമേഹം എന്ന് പറയുന്ന ഒരു ഒരു ഹെൽത്ത് പ്രോബ്ലം ഉണ്ട് അപ്പം ഷുഗർ ലെവൽ കൺട്രോളിൽ വരാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതിൽ നമ്മൾ പല ആളുകളും പറയാറുണ്ട് എനിക്ക് പാരമ്പര്യമുണ്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ട് അതുകൊണ്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യണം എനിക്കെപ്പം വരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വെയിറ്റ് ചെയ്യാണ് രണ്ടാമത്തെ കാര്യങ്ങളിൽ വരുന്നതെന്ന് വെച്ചാൽ പാരമ്പര്യ രീതി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ അമിതവണ്ണമായിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ തവണ ഒരാൾ വന്നുവെച്ചു പറഞ്ഞു ഡോക്ടർ അന്ന് പറഞ്ഞില്ലായിരുന്നു സ്കിൻ ടാഗിൻ്റെ കാര്യം എനിക്ക് സ്കിൻ ടാഗ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഡോക്ടർ പറഞ്ഞ ആ ടെസ്റ്റ് ഞാൻ ചെയ്തുകൊണ്ട് വന്നു ഒന്ന് നോക്കാവോ എന്ന് ചോദിച്ചപ്പം അപ്പോൾ പറഞ്ഞ സത്യം പറഞ്ഞാൽ അത് ഡയബറ്റിക് ആയിരുന്നു എന്നാൽ ഫാസ്റ്റിങ്ങിൽ നോക്കിയാൽ മനസ്സിലെന്നാകത്ത് മനസ്സിലാകത്തില്ല എച്ച് ബി എൻസിൽ നോക്കിയാൽ മനസ്സിലാവത്തുള്ളൂ അപ്പോളാണ് പറഞ്ഞത് സത്യം പറഞ്ഞാൽ എനിക്കിത് വന്നിട്ട് കുറേ നാളുകളായി പക്ഷേ എനിക്കിത് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു ടെൻഡൻസി ഉള്ള ഒരു ശരീരമാണെന്നുള്ളത് അപ്പം മുപ്പത്തി മൂന്ന് വയസ്സെങ്ങാണ്ടേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഇപ്പം ചെറിയ പ്രായത്തിൽ തന്നെയാണ് ഈ പ്രമേഹം വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സ്കിൻ ടാക്സ് വരുന്നു അല്ലെങ്കിൽ ശരീരഭാരം അല്ലാതെ കൂടുന്നു എന്നുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ സംശയിക്കേണ്ട ഒരു കാര്യമാണ് പ്രമേഹത്തിനെക്കുറിച്ച് വീണ്ടും ഒരു കാര്യമുണ്ട് അതായത് സാധാരണ പറയാറില്ലേ ഞാൻ എനിക്ക് ഡോക്ടറെ എനിക്ക് ഷുഗർ കുറവാണ് എനിക്ക് കൂടുതലല്ല എനിക്ക് സത്യം പറഞ്ഞാലിങ്ങനെ വിറയിലൊക്കെ വരും എനിക്ക് ഭക്ഷണം കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ ആകെ ബുദ്ധിമുട്ടുണ്ടാകും എനിക്കാണെങ്കിൽ ഷുഗറേ ഇല്ല എപ്പോൾ നോക്കിയാലും കുറവാണ് എന്ന് പറയുന്നവരില്ലേ അങ്ങനെയുള്ളവരാണ് നേരായിട്ട് ഷുഗർ രോഗികൾ സത്യം പറഞ്ഞാൽ ഷുഗർ രോഗം എന്ന് പറയുന്നതിനെക്കാട്ടിലും ഷുഗർ ഉണ്ടാകാൻ പോകുന്നു ഡയബറ്റിക് കണ്ടീഷനിലേക്ക് ഒരു പ്രീ ഡയബറ്റിക് സിംറ്റം ആണ് ഈ അതായത് ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേനങ്ങ വരയ്ക്കാൻ തുടങ്ങും ഒരു പരവേഷമായിരിക്കും എന്തെങ്കിലും ഒന്ന് എന്ന് പറയുന്ന ഒരു രീതിയിലേക്കൊക്കെ മാറുക എന്ന് പറയുന്നത് ഷുഗർ തുടങ്ങുന്നതിൻ്റെ ഭാഗമാണ് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പം കുറവ് കാണാം അത് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ കുറച്ച് നാൾ പോയി കഴിയുമ്പോഴാണ് ഇത് ഫുൾ ഡയബറ്റിക്കിലേക്ക് മാറുന്നത് അപ്പോൾ എന്തൊക്കെയാണ് കാരണങ്ങൾ നമ്മൾ ഓൾറെഡി ഇതിനകത്ത് പല തവണ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് പാരമ്പര്യ രീതികൾ വരുന്നുണ്ട് അതേപോലെ നമ്മൾക്ക് ഏതെങ്കിലും മെഡിസിൻസിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഡയബറ്റീസ് തുടങ്ങുന്നവരുണ്ട് പ്രസവ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രഗ്നൻസിക്ക് ശേഷം ഷുഗർ കുറയാതെ അത് കണ്ടിന്യൂ ആകുന്ന രീതികളൊക്കെ ഉണ്ട് പിന്നെ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഭക്ഷണ രീതിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫൈബർ കുറവായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിയുമ്പോൾ കൂടുതൽ സ്റ്റാർച്ച് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കാർബോഹൈഡ്രേറ്റ് ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതൽ കഴിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നു വെച്ചാൽ ഞാൻ ഇപ്പം വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒന്നുകൂടെ പറയുകയാണ് അതായത് സ്ത്രീകളിലാണേലും ശ്രദ്ധിക്കണം നമ്മൾ ആദ്യം നമ്മൾക്ക് യുട്രസിലെ ഫൈബ്രോയിഡ് വന്നു എന്ന് പറഞ്ഞാൽ ഉടനെ സാരമില്ല എന്ന് പറഞ്ഞു പല സമയങ്ങളിലായിട്ട് പറയാറുണ്ട് പക്ഷേ സാരമില്ല ആവട്ടെ കുറച്ചുകൂടെ വളരട്ടെ അല്ലെന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് ആലോചിക്കാം സർജറി ചെയ്യാം അന്നേരം നമുക്ക് നോക്കാം എന്നൊക്കെ പറയുന്ന രീതികളുണ്ട് പക്ഷേ അത് നമ്മൾ പിന്നെ അന്നേരം നമ്മൾ സർജറി ചെയ്യുക കാര്യങ്ങൾ ചെയ്താൽ മതി പിന്നെ നെക്സ്റ്റ് ചെയ്താൽ മതി എന്നാലും നമ്മൾ ഫൈബ്രോയിഡ് വരുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഫാറ്റ് ലിവറിന് സാധ്യതകൾ കൂടുതലാണ് ഒന്നാ ഫാറ്റ് ലിവർ അല്ലെങ്കിൽ ഫൈബ്രോയിഡ് അല്ലെങ്കിൽ തൈറോയിഡ് ഇതിലേതെങ്കിലും അകത്താണ് തുടങ്ങുന്നത് തുടങ്ങുന്ന ഒരണമാണേലും പക്ഷേ ഇത് കണക്റ്റഡ് ആണ് ഫൈബ്രോയിഡ് ആളുകൾക്ക് തൈറോയിഡിൻ്റെ പ്രശ്നം തുടങ്ങും ഫാറ്റ് ലിവറിൻ്റെ പ്രശ്നം തുടങ്ങും പ്രമേഹ രീതിയിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങും ഇത് കോമൺ ആയിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്ന പ്രശ്നങ്ങളാണ് അതുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി ഈ വീഡിയോ കാണുന്നവരിൽ അറ്റ് പ്രസൻ്റ് ഏതാണ് കൺഫേം ചെയ്തേക്കുന്നത് ഫൈബ്രോയിഡ് ആണോ തൈറോയിഡ് ആണോ ഡയബറ്റിക് ആണോ ഫാറ്റ് ലിവർ ആണോ ഇങ്ങനെ കൺഫേം ചെയ്താൽ അടുത്തത് ഏതിൽ ഒരെണ്ണം കൺഫേം ചെയ്താൽ ബാക്കി മൂന്നെണ്ണം കൂടെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത് വരുന്നത് വെച്ചാൽ ഗ്ലൂക്കോസ് ബോഡി റിജിക് റിജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും നമ്മൾ അത് കേൾക്കാതെ നമ്മൾ വീണ്ടും ഉള്ള ദോശയും കപ്പയും ചോറും ഒക്കെ വീണ്ടും വീണ്ടും മധുരവുമൊക്കെ കേക്കും ബ്രെഡും സാധനങ്ങളൊക്കെ വീണ്ടും കൂടുതൽ കഴിച്ചു കഴിഞ്ഞാലാണ് ഒരു പ്രശ്നം മാറിയിട്ട് അത് നാലഞ്ച് പ്രശ്നത്തിലേക്കായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ പല രീതികൾ പല ചികിത്സ എടുക്കേണ്ട ആവശ്യമില്ല ആദ്യം തന്നെ നമുക്ക് മനസ്സിലാവും നമുക്ക് ഏത് രീതിയിലുള്ള ശരീരമാണ് നമുക്കുള്ളത് ഇനി പ്രോട്ടീൻ ഇൻടോളറൻസ് ശരീരമാണോ പ്രോട്ടീനിൻ്റെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ വയർ കമ്പിച്ച് വരും സ്കിന്നിൽ ചൊറിച്ചിലുണ്ടാകും അലർജിയുടെ ബുദ്ധിമുട്ടുണ്ടാകും ഇതെല്ലാം ഉണ്ടാകും ഗ്ലൂക്കോസിൻ്റെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ എന്താണ് ാണ് പ്രമേഹമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫാറ്റ് ലിവർ ഫൈബ്രോയിഡ് ബ്ലോക്കുകൾ ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകും അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരം ഏത് രീതിയിൽ ഏത് ടെൻഡൻസിയുള്ള ഏതിലേക്ക് ചായവ് തോന്നിക്കുന്ന രീതിയിലുള്ള നേച്ചറാണ് നമ്മുടെ ശരീരം കാണിക്കുന്ന തിരിച്ചറിഞ്ഞാൽ മാത്രം മതി നമ്മുടെ ഇത് കൂടുതൽ നാൾ നമുക്ക് ആരോഗ്യത്തോടെ കൊണ്ടുപോകാൻ സാധിക്കും ഒരാൾ ഇവിടെ വധിച്ചു പറഞ്ഞു കഴിഞ്ഞ തവണ ഡോക്ടറെ വീഡിയോ കണ്ടിട്ട് ഞാൻ എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ഒന്ന് കൊണ്ടത് കാണിക്കാനാണ് വന്നത് അപ്പോൾ എനിക്ക് ആകെ ഒരു സംശയമുള്ളൂ പ്രമേഹത്തിൻ്റെ കാര്യത്തിൽ പക്ഷേ ഒരു കാര്യം എന്നു വെച്ചാൽ എനിക്ക് പ്രമേഹം വന്നാൽ ഞാൻ ആത്മഹത്യ ചെയ്യും എനിക്കിത് കൂടുതൽ പറ്റത്തില്ല അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനേയും പ്രമേഹം വന്നാൽ ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യം അങ്ങനെ ആണെങ്കിൽ ഇവിടെ എല്ലാവരും മരിക്കേണ്ടതല്ലേ ഒരുപാട് ആൾക്കാർക്കും പ്രമേഹമുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും ആത്മഹത്യ ചെയ്യുമോ അതല്ല എനിക്ക് ചോറ് കഴിക്കുന്നത് എന്നെക്കൊണ്ട് പറ്റത്തില്ല ഞാൻ ഉച്ചയ്ക്കും രാത്രിയും ഞാൻ ചോറ് കഴിക്കുന്ന ആളാണ് കഞ്ഞിയും ചോറും കുടിക്കും ചോറ് കഴിക്കും ആ ഇത് വീട്ടിയിട്ടുള്ള പരിപാടി ഇല്ല ഡോക്ടർ വേറെ എന്ത് വേണേലും പറഞ്ഞു എന്ത് ഫുഡ് വേണേലും പറഞ്ഞു ഞാൻ നോക്കിക്കോളാം ചോറ് വീട്ടിട്ടുള്ളത് പറ്റത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും എന്തായാലും ഇപ്പം എച്ച് വി എൻസൊക്കെ നോക്കിയിട്ട് ഡയബറ്റീസ് ഉണ്ട് എന്നുള്ളതാ ആയല്ലോ അപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു അയ്യോ ഡയബറ്റീസ് ഉണ്ടോ അപ്പോൾ ഞാൻ ഉണ്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ മരുന്നെടുക്കണമെന്നില്ല ഇപ്പോഴൊന്ന് കൺട്രോൾ ചെയ്താൽ നടക്കും അപ്പം അവർ പറഞ്ഞു ഡയബറ്റീസ് അല്ലേ അത് കുഴപ്പമില്ലല്ലോ ചോറ് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അളവ് കുറച്ചാണ് നല്ലത് അപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് കിഡ്നി ഫങ്ക്ഷനും ലിവർ ഫങ്ങ്ഷനും ലിപ്പിഡ് പ്രൊഫൈലൊക്കെ നോക്കാം അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ട് വന്നപ്പോഴത്തേനും കൊളസ്ട്രോൾ നല്ല ഹൈ ആണ് മുന്നൂറ്റി ചില്ലറ കൊളസ്ട്രോൾ ട്രയലൈസറായിട്ട് വി എൽ ഡി എല്ലാം നല്ല ഹൈ ആണ് കാരണം അവരുടെ മെയിൻ ഫുഡ് ചോറാണ് അവസാനം എന്ത് സംഭവിച്ചു ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും നിങ്ങൾ നിങ്ങളെ ഈ ചോറിൻ്റെ അളവൊന്ന് കുറയ്ക്കാൻ നോക്ക് അയ്യോ ചോറ് കുറയ്ക്കത്തുള്ള പരിപാടി പറ്റത്തില്ല വേറെ എന്ത് വേണമെങ്കിലും ഞാൻ എത്ര മരുന്ന് വേണമെങ്കിലും കഴിച്ചോളാം എത്ര ഇൻസുലിൻ വേണമെങ്കിലും കുത്തിക്കോളാം എനിക്ക് ചോറ് കിട്ടിയിട്ടുള്ള കാര്യമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആദ്യം നിങ്ങൾക്ക് മെഡിസിനും കാര്യങ്ങളൊന്നും തരുന്നില്ല നിങ്ങൾ ചുമ്മാതെ ഇങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഒരു ഒരു മാസം ഒന്ന് നോക്ക് ഒരു മാസത്തിൽ നിങ്ങൾ കൺട്രോളായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതൊന്ന് കണ്ടിന്യൂ ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മെഡിസിൻ്റെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാം അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ ശരി ഞങ്ങൾ ഒരു മാസം നോക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നിങ്ങൾ ഇന്നിന്ന രീതിയിലുള്ള ഫുഡ് കഴിക്കണം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് എന്നിട്ട് ഒരു മാസം കഴിഞ്ഞപ്പം അവർ ആ റിപ്പോർട്ടും പിടിച്ചോണ്ട് വന്നു എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ആ റിപ്പോർട്ട് കണ്ടപ്പോൾ ഇതിന് അതിനകത്ത് ഷുഗർ നന്നായിട്ട് കുറഞ്ഞു അതേപോലെ കൊളസ്ട്രോളും ട്രൈക്കിളിസും എൽ ഡി എൽ ഇതെല്ലാം നന്നായിട്ട് കുറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അത് ശരി നിങ്ങൾ ഞാൻ ഫുഡൊന്നും നിയന്ത്രിക്കാനല്ല പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ഇതിന് അത് നിയന്ത്രിക്കുന്നതിന് പകരം നിങ്ങൾ മരുന്നെടുക്കാൻ പോയെന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങളും മരുന്നൊന്നും എടുക്കാറില്ല എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എങ്ങനെയാ ഇതിങ്ങനെ കുറഞ്ഞത് നിങ്ങൾക്ക് ചോറ് മാറ്റി വെക്കാൻ പറ്റത്തില്ല ഭക്ഷണം ശ്രദ്ധിക്കാൻ പറ്റത്തില്ല പിന്നെ എങ്ങനെയാണ് ചോറ് പറഞ്ഞു ഞാൻ ചോറൊക്കെ നിർത്തി അപ്പോൾ നിങ്ങളല്ലേ പറഞ്ഞേ പ്രമേഹം വന്നാൽ ഞാൻ ആത്മഹത്യ ചെയ്യും എനിക്ക് ചോറ് വിട്ടിട്ടുള്ള കാര്യം നടക്കത്തില്ല എന്ന് അതൊക്കെ ഞാൻ പറഞ്ഞു ശരിയാണ് പിന്നെ ഇത്രയും കൊല്ലത്തെ ശീലമല്ലേ അത് ഞാനങ്ങ് മാറ്റി അപ്പോഴത്തേക്ക് എന്താണ് കൊളസ്ട്രോളും കുറഞ്ഞു ഡ്രൈവേസനും എളുലും പ്രമേഹം ഈ എല്ലാ കാര്യങ്ങളും കുറഞ്ഞു ഇനി അത് കറക്റ്റായിട്ട് രണ്ട് മൂന്ന് മാസം ചെയ്യുമ്പോൾ തന്നെ അവരുടെ ഫാറ്റ് ലിവറും കുറഞ്ഞു വരും അപ്പം ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം എല്ലാം നമ്മുടെ ശീലങ്ങളാണ് ആ ശീലങ്ങൾ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേനും ഉണ്ടല്ലോ അതാണ് ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ ബ്ലഡ് റിപ്പോർട്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കണം ആ എനിക്ക് കൊളസ്ട്രോൾ കൂടുതലാണ് അല്ലെങ്കിൽ എനിക്ക് പ്രമേഹം കൂടുതലാണ് എന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് നമുക്കൊരു ഉന്മേഷം വരുന്നത് എന്നിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യും കാരണം അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോ ജസ്റ്റ് നമ്മളിങ്ങനെ എല്ലാ വിശ്വാസം നമ്മൾ ഈ മരുന്ന് മരുന്ന് മരുന്നിൽ എടുക്കുമ്പോൾ എന്നാ സംഭവിക്കുന്നത് ഈ മരുന്നിന്റെ മുകളിൽ വിശ്വാസം വെച്ച് കഴിയുമ്പോഴത്തേനും ഈ ഒരു ഭക്ഷണത്തിനെ കാര്യം നോക്കത്തില്ല കാരണം എന്താ നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം ഒരു കുഴപ്പവും ഇല്ല മരുന്ന് നോക്കിക്കോളും അല്ലെങ്കിൽ ഇൻസുലിൻ നോക്കിക്കോളും ഇങ്ങനെ രീതി വന്നു കഴിഞ്ഞാൽ എന്നാ സംഭവിക്കുന്നത് ഇൻസുലിൻ ഈ മരുന്നൊന്നും സ്മോൾ ഡോസേജിൽ നിൽക്കത്തില്ല കാരണം എന്താ മരുന്നു എടുക്കുന്നുണ്ട് ഷുഗർ കൂടുന്നുണ്ട് അപ്പോൾ എന്താ പറയാ ഈ മരുന്നിൻ്റെ ഡോസേജ് പോരാ ഇതൊന്ന് കുറച്ച് കൂട്ടണം എന്ന രീതിയിലേക്ക് വരും അപ്പോൾ വീണ്ടും ഒന്ന് കുറച്ച് കൂട്ടും അപ്പോൾ വീണ്ടും കഴുപ്പ് ഇത് തന്നെയാണ് വീണ്ടും ഷുഗർ കൂടുതലാണ് ക്ഷേ ഇത്രയും ഡോസേജ് കൂട്ടിയിട്ടൊന്നും നടക്കുന്നില്ലല്ലോ അപ്പോൾ പിന്നെ ഡോക്ടർ പറയാൻ ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം ഇനി നമുക്ക് ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യാം ഇല്ലെങ്കിൽ നടക്കത്തില്ല ആ ഇൻസുലിൻ അല്ലെങ്കിൽ ഇൻസുലിൻ അത് തുടങ്ങുന്നു ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ഇത് തന്നെ ഷുഗർ കൺട്രോളല്ല അപ്പോൾ രാവിലെയും വൈറ്റും എടുക്കാൻ തുടങ്ങുന്നു രാവിലെ വൈറ്റ് ഇൻസുലിൻ എടുക്കുന്നു അതിൻ്റെ കൂടെ ഗുളിക എടുക്കുന്നു എന്നിട്ട് ഷുഗർ കൺട്രോൾ അല്ല അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് രാവിലെ ഉച്ചയ്ക്ക് പോയിട്ട് കൊടുക്കാൻ നോക്കാം ഇങ്ങനെ എടുത്ത് എടുത്തെടുത്ത് കിഡ്നിയുടെ പ്രശ്നങ്ങൾ വന്ന ആളുകൾ ഒത്തിരി പേരുണ്ട് അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് എടുത്ത് പറയുന്നത് നമ്മൾ ഏതൊരു കാര്യവും ഏതൊരു മരുന്നും കൂടുതലും മരുന്ന് 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 പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഈ ജീവിതശൈലി രോഗങ്ങൾക്കൊരു സൊല്യൂഷൻ കിട്ടത്തില്ല ജീവിതശൈലി രോഗങ്ങൾക്കൊരു സൊല്യൂഷൻ കിട്ടാനായിട്ട് അതിന് ജീവിതശൈലിയിൽ മാറ്റം വരുത്തണം ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തണം ആ ഭക്ഷണ രീതി നമ്മൾ ഒരു അഡാപ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമുക്കൊരു ചെറിയ രീതിയിലുള്ള കണ്ട്രോള് നോർമൽ ഫുഡിൽ തന്നെ വരുത്തിയിട്ട് പിന്നെ നമുക്ക് ചെറിയ ഡോസേജിൽ മെഡിസിൻസ് ഒക്കെ കണ്ടിന്യൂ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മെഡിസിൻ്റെ ഡോസേജ് കൂട്ടേണ്ട ആവശ്യമില്ല തന്നെ അറിയാം ഏത് ഏത് ഭക്ഷണം കഴിച്ചാൽ കൂടും ഏത് ഭക്ഷണം കഴിച്ചാൽ കുറയും ഉറക്കം ഇല്ലെങ്കിൽ എങ്ങനെയാണ് കൂടുന്നത് ടെൻഷൻ വന്നെങ്കിൽ എങ്ങനെയാണ് കൂടുന്നത് എല്ലാ കാര്യങ്ങളും നമുക്ക് നമുക്കതിൻ്റെ ചേഞ്ചസ് മനസ്സിലായിട്ട് നമ്മൾ ഉൾക്കൊണ്ട് ബോധ്യപ്പെട്ടിട്ടായിരിക്കും ഫർദർ ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ തന്നെയാണ് നമുക്ക് മെഡിസിൻ എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മളിത് താങ്ങാൻ വേണ്ടി മാത്രം ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലാതെ ഈ മെഡിസിൻ നമ്മളെ രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ കാര്യം നടക്കത്തില്ല നമ്മുടെ ജീവിതശൈലി നമ്മൾ ബുദ്ധിമുട്ടി ഉണ്ടാക്കിയെടുത്ത രോഗം എന്ന് പറയുന്നത് നമ്മുടെ ശീലത്തിലും നമ്മുടെ കാഴ്ചപ്പാടിലും നമ്മുടെ പാരമ്പര്യ രീതികളിലും ചിന്താഗതിയിലും മാറ്റം വരാതെ ഒരു കാരണവശാലും പ്രമേഹം എന്ന് പറയുന്ന ഒരു രോഗത്തെ നമുക്ക് പിടിച്ചു കിട്ടാൻ സാധിക്കില്ല നിങ്ങൾ ആരോട് വേണമെങ്കിലും ചോദിച്ചാൽ മതി പ്രമേഹ രോഗികളുടെ ഒരു പ്രത്യേകതന എന്താണെന്നറിയോ ഈ പ്രമേഹം ആഹ് പല ആളുകളുടെയും പ്രമേഹം നോർമൽ ലെവില്ല ഒരു കുഴപ്പവും ഇല്ല പക്ഷേ അവർക്ക് പ്രമേഹമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കോംപ്ലിക്കേഷനും ഉണ്ട് അവരുടെ കാഴ്ചയെ ബാധിക്കും ചിലർ പറയാറുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇപ്പം കാഴ്ചയൊക്കെ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് ചിലർ എനിക്ക് എനിക്കെപ്പോൾ നോക്കിയാലും കാല് പുകച്ചില്ല ഭയങ്കര നീറ്റിലും പുകച്ചിലുമായിട്ട് തന്നെ നടക്കുന്നത് ചിലർ പറയാറുണ്ട് എനിക്കിപ്പം ചെരുപ്പൊക്കെ ഇട്ട് നടന്നാലും ചെരുപ്പ് തന്നെ പോയാലും ഒന്നും മനസ്സിലാകുന്നില്ല ഭയങ്കര മരവിപ്പ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കൊച്ചുമോൾ എന്ത് ചെയ്തു എൻ്റെ വിരൽ പിടിച്ചിട്ട് ഇത് ഏത് വിരളാണ് പിടിച്ചതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഞാൻ ഏത് അവർ ടച്ച് ചെയ്തോന്നുപോലും എനിക്ക് മനസ്സിലാകുന്നില്ല ഈ ഒരു രീതിയിൽ കാണും ചില ആളുകളെന്താണ് രാത്രി ഫുള്ള് മസ്ലൂരിട്ട് കയറ്റമാണ് മസിൽ കാച്ച് ഒത്തിരി നേരം ഇങ്ങനെ രാത്രി ചിലരൊക്കെ എഴുന്നേറ്റ് നടക്കുന്നവരുണ്ട് ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഹസ്ബൻഡിന് മസിൽ കയറിയാലും വൈഫിങ്ങനെ കാലം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് വേദന ഇപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞത് അങ്ങനെയാണ് ഓ ഞാൻ മടുത്തു എൻ്റെ ഉറക്കവും പോകുന്നുണ്ട് ഇങ്ങനെക്കും ഉറക്കവും ഇല്ല എപ്പോൾ നോക്കിയാലും മസ്ലൂരിട്ട് കയറ്റമാണ് ഇതെല്ലാം എന്നിട്ട് വരാ വേറൊരു ലേഡി പറഞ്ഞതാണ് അതായത് എത്ര പ്രാവശ്യമാണോ ഈ ബാത്റൂമിൽ പോകുന്നത് എപ്പോൾ പോകുന്നു ഡോറ് തുറക്കുന്നു പോലായിട്ടിടുന്നു എൻ്റെ ഉറക്കവും ഇല്ലാതാകുന്നു എന്ന രീതിയിലേക്കായിരുന്നു കാരണം റിപ്പീറ്റഡ് ആയിട്ട് യൂറിൻ പാസ് ചെയ്തോണ്ടിരിക്കുകയാണ് മൂന്ന് നാല് അഞ്ച് പ്രാവശ്യം ഇങ്ങനെ യൂറിൻ പാസ് ചെയ്യാണ് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുകയാണ് വാ ഉണങ്ങുകയാണ് എല്ലാ പ്രശ്നങ്ങളും ഇതിൻ്റെ ഭാഗമായ ഇത് മാത്രമല്ല കൺഫ്യൂഷൻസ് ഒരു കാര്യം തീരുമാനിക്കാനുള്ള ഒരു ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല ആകെ ഒരു കൺഫ്യൂഷൻ ഓർമ്മക്കുറവ് ഇതെല്ലാം സത്യം പറഞ്ഞാൽ ഡയബറ്റിക് കോംപ്ലിക്കേഷനാണ് ഈ ഡയബറ്റിക് കോംപ്ലിക്കേഷൻ വരുന്നത് എങ്ങനെയാണ് എന്നാൽ ഡയബറ്റീസ് ഷുഗർ ലെവൽ എല്ലാം നോർലാണ് ബ്ലഡിൽ എല്ലാം നോർമലാണ് പക്ഷേ ഈ കോംപ്ലിക്കേഷൻ എല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഈ കോംപ്ലിക്കേഷനാണ് കാരണം ഡയറക്റ്റ് നമ്മൾ ഷുഗറിനെ ട്രീറ്റ് ചെയ്തിട്ട് കാര്യമില്ല കാരണം അവർ എടുത്തുകൊണ്ടിരിക്കുന്ന മെഡിസിൻസ് തന്നെ ആവശ്യം പോലും ആ മെഡിസിൻ്റെ കൂടെ വേറൊരു മെഡിസിൻ ഇട്ടിട്ട് അതിനെ അതിന് പ്രോബ്ലമാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോംപ്ലിക്കേഷനെ ട്രീറ്റ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എത്രത്തോളം ഇതാണ് ഈ തൈറോയിഡിൻ്റെയും ഡയബറ്റീസിൻ്റെ ഒരു പ്രത്യേകത ഡയബറ്റീസും തൈറോയിഡിൻ്റെ മെഡിസിൻ ഉണ്ടെടുക്കുന്ന ഭൂരിഭാഗം ആൾക്കാരിലും തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർക്കും ഇതിൻ്റെ ഉണ്ട് പക്ഷേ ഷുഗർ ബ്ലഡിൽ നോമലാണ് ഒരു കുഴപ്പവും ഇല്ല അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഭക്ഷണം ശ്രദ്ധിക്കുന്നില്ല ഹൈ ലെവൽ കാർബോഹൈഡ്രേറ്റ് നമ്മളിങ്ങനെ ബോഡിയിൽ സപ്ലൈ ചെയ്തോണ്ട് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇടയ്ക്ക് ഇങ്ങനെ മെഡിസിൻസിൻ്റെ ഡോസ് കൂട്ടിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ എന്താണ് എല്ലാം നോർമലാണ് പക്ഷേ എല്ലാ കോംപ്ലിക്കേഷനും എല്ലാ പ്രശ്നങ്ങളും ക്ഷീണവും തലറക്കവും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ട് അതാണ് ഭക്ഷണം ശ്രദ്ധിക്കാതെ കാര്യം ഇനി ഭക്ഷണത്തിൽ സത്യം പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന എല്ലാ മെയിൻ മെയിൻ ഭക്ഷണം അതായത് അരി ആഹാരം കിഴങ്ങ് വർഗങ്ങൾ മധുരസാധനങ്ങളൊക്കെയാണ് ഏറ്റവും ഹൈ ഷുഗർ കണ്ടൻറ്റ്സ് ആയിട്ടുള്ളത് പക്ഷേ ഇതിന് ഒന്ന് മാറ്റി വെക്കേണ്ട ആവശ്യം ഇതിൻ്റെ എല്ലാ അളവങ്ങ് കുറച്ചു വെച്ചാൽ മാത്രം മതി അതാണ് ഇതിനകത്ത് ഏറ്റവും നല്ലൊരു ഓപ്ഷനായിട്ട് പറയുന്നത് ഇനി ചില ആളുകളുണ്ട് ഷുഗർ വന്നെന്ന് പറഞ്ഞാൽ ഉടനെ ചോറ് ആ ഞാൻ ചോറ് നിർത്തി ചപ്പാത്തിയാണ് ചപ്പാത്തി കഴിക്കുന്നത് നാലഞ്ചും ചപ്പാത്തി കഴിക്കും ഈ നാലഞ്ചും ചപ്പാത്തി കഴിക്കുന്നതിന് പകരം ചോറ് കഴിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇതൊക്കെ ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ളതാണ് അതുകൊണ്ട് ചപ്പാത്തിയാണെന്നുണ്ടെങ്കിൽ ഒരു ഒന്ന് അല്ലെങ്കിൽ രണ്ടിലേക്ക് ഒതുക്കുകയാണെങ്കിൽ പിന്നെ ഒരു ഒരു പാത്രം ചോറ്തിന് പകരം രണ്ട് ചപ്പാത്തിയിലേക്ക് കൊതുക്കിയിട്ട് ബെറ്റർ ഓപ്ഷനാണ് കുഴപ്പമില്ല പക്ഷേ നമ്മൾ മൂന്നും നാലും അഞ്ചും ചപ്പാത്തിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന് പകരം ചോറായിട്ട് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ കിടക്കുന്നത് അതുകൊണ്ട് ഇതിനേക്കാളിലും നല്ലത് ഇതാണെന്ന് എടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ അരിയേക്കാളിലും നല്ലത് ഗോതമ്പ് തന്നെയാണ് പ്രമേഹമായിട്ട് ബന്ധപ്പെട്ട കണ്ടീഷനിൽ ഇനിയിപ്പോൾ അരി തവിടുള്ള അരിയാണെന്നുണ്ടെങ്കിൽ ഗോതമ്പിനേക്കാളും നല്ലത് തവിടുള്ള അരിയാണ് ബെസ്റ്റ് ഓപ്ഷൻ അതേപോലെ തന്നെ ഇപ്പോൾ ഗോതമ്പനേക്കാളും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് റാഗി നല്ലൊരു ഓപ്ഷനാണ് മില്ലറ്റ്സ് ഇപ്പോൾ പ്രമേഹ രോഗികൾക്ക് ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറയുന്നത് മില്ലറ്റ്സ് ആണ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിനെന്താ ഈ റാഗിയും കാര്യങ്ങളെല്ലാം വരുന്നത് മില്ലറ്റ്സിലാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരാളോട് പറഞ്ഞായിരുന്നു എന്നെ ഒരാൾ വന്നിച്ച് പറഞ്ഞു ഡോക്ടറെ എനിക്ക് പ്രമേഹത്തെ മരുന്ന് കഴിക്കാൻ താല്പര്യമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഹൈ ആണെന്നുണ്ടെങ്കിൽ മരുന്ന് കഴിച്ചേ പറ്റൂ വേറെ ഒന്നും അതല്ല ഡോക്ടർ ഒരു ഭക്ഷണം പറ ഞാൻ നോക്കിക്കോളാം എനിക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ല അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല ഭക്ഷണം കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് ഒരു കുഴപ്പമില്ല ഞാൻ നോക്കിക്കളാം അപ്പോൾ ആ വ്യക്തിയോട് ഞാൻ പറഞ്ഞു കറക്റ്റ് ദൈ ഈ ഒരു രീതിയിലേക്ക് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഒരു റെസിപ്പി പറഞ്ഞു കൊടുത്തു അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടാം അതായത് ചെറുപയറ് ദോശ എന്ന് പറയും ചെറുപയറ് ദോശ എന്ന് പറയുന്നത് നമുക്കൊരു പ്രോട്ടീൻ ദോശയാണ് സാധാരണ നമ്മൾ ചെറുപയറ് സാധാരണ നമ്മൾ കറി വെക്കാനും അല്ലെങ്കിൽ തോരൻ ടൈപ്പ് ആക്കാനും മെഴുക്ക് വരുട്ടാക്കാനും അങ്ങനെ ആയിട്ട് ചെറുപയർ വൻപയറൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ ഈ ചെറുപയർ ദോശ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഒരു ചെറിയ അളവിൽ ചെറുപയർ എടുത്തേച്ച് ഒരു മൂന്നോ നാലോ മണിക്കൂറ് വെള്ളത്തിലിട്ട് വെക്കണം കുതിർത്ത് വെക്കണം എന്നിട്ട് ഒരു വൈകുന്നേരം ഒരു എട്ട് മണിയുടെ സമയത്തൊക്കെ ആകുമ്പോഴത്തേനും ഈ ചെറുപയർ എടുത്തേച്ച് ഒരു തുണിയിൽ കെട്ടിയിട്ട് വെക്കണം എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേനും ഇതൊക്കെ കുറച്ച് അത്യാവശ്യം മുളച്ച് വരും ഈ മുളച്ച് വന്ന ചെറുപയറിനെ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നേരെ മിക്സിയിലിട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഈ ദോശയ്ക്ക് മാവ് അരയ്ക്കത്തില്ല അതേപോലെ ആ ഒരു തിക്നെസ്സിൽ അരച്ചെടുക്കണം എന്നിട്ട് കുറച്ച് ഉപ്പിടി ഇട്ടിട്ട് അരച്ചെടുക്കണം പിന്നെ പിന്നെന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ദോശമാവിനെടുത്ത് നമ്മൾ ചെറുപയർ മാവിനെ എടുത്തു നമ്മൾ ദോശ ചുടണം ദോശ ചുട്ട് ഞാൻ സാധാരണ പല ദിവസങ്ങളും ചെയ്യാറുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു ചെറുപയർ ദോശ ഉണ്ടാക്കും അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഒരു മുട്ട ഇവിടെ പൊട്ടിച്ചിട്ടിട്ട് നല്ല ഗാർലിക് ചട്ണിയോ പുതിന ചട്നിയോ ഇട്ടിട്ട് കഴിക്കും അതിൻ്റെ കൂടെ കുറച്ച് ഗ്രീൻ ടീയോ അല്ലെങ്കിൽ നോർമൽ ബ്ലാക്ക് ടീയോ എന്തെങ്കിലും യൂസ് ചെയ്യും ഈ ഒരു സാധനം ഞാൻ ആ വ്യക്തിക്ക് പറഞ്ഞു കൊടുത്തു അപ്പോൾ അവർ ഒരു മാസം കഴിഞ്ഞേച്ച് വെച്ച് വന്നു മുന്നൂറ്റി ചില്ലറ എങ്ങനായിരുന്നു ഫാസ്റ്റിംഗ് ഷുഗർ നൂറ്റി നാൽപ്പതിലേക്ക് ഇറങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യമെന്ന് വെച്ചാൽ അവർ പറഞ്ഞതാണ് ഡോക്ടർ പറഞ്ഞത് ആ ചെറുപയർ ദോശയുണ്ടല്ലോ എന്ത് രുചിയാണെന്നറിയാവോ അതെ ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് ഉപയോഗപ്പെടും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുന്ന ഒറ്റ ദിവസം ട്രൈ ചെയ്താൽ മതി നമ്മൾ അതിനകത്ത് ഉഴുന്ന പോലെ ഇടണമൊന്നുമില്ല സാധാരണ രീതിയിൽ ഉഴുന്നിട്ട് കുറച്ചുകൂടെ നല്ലത് എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് അതിനകത്ത് വലിയ ഉപയോഗമൊന്നുമില്ല ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ നല്ല രുചിയുള്ളതാണ് നല്ല മുരിഞ്ഞ് ഇതായിട്ട് വരുന്ന ഒരു കാര്യമാണ് ചെറുപയറു ദോശ അതിനാണ് പ്രോട്ടീൻ ദോശ എന്നാണ് പറയുന്നത് ഇത് നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോ ഇടുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കമ്മൻ്റ് ഇട്ടാൽ മതി നല്ല ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതെന്ന് നോക്കിയിട്ട് കമ്മൻറ്റ് ഇട്ടാൽ മതി അപ്പോൾ ഒരേ ഓരോ പ്രാവശ്യവും ഞാൻ ഓരോ റെസിപ്പീസ് പറയാറുണ്ട് ഒത്തിരി ആളുകൾ വന്നിച്ച് കൺസൾട്ടേഷൻ വന്നിച്ച് പറയുന്നു എൻ്റെ ഹസ്ബൻഡ് ഒരു രീതിയിലും ഭക്ഷണം നോക്കാത്ത ആളായിരുന്നു ആ ഡോക്ടർ കഴിഞ്ഞ പ്രാവശ്യം വന്നു വെച്ചാൽ ഏത്തപ്പഴം കട്ട് ചെയ്തിട്ട് സ്ലൈസ് ചെയ്ത് നെയ്യിലിട്ട് കഴിക്കുന്ന സാധനം പറഞ്ഞതിന് പിന്നെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു റെസിപ്പി എന്ന് പറയുന്നത് അപ്പം അത് നമ്മുടെ ഓരോ റെസിപ്പി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അതിന് വേണ്ടിയാണ് ഞാൻ ഓരോ വീഡിയോയിൽ ഓരോ റെസിപ്പി പറയുന്നത് ആർക്കെങ്കിലും ഉപയോഗപ്പെടുവാണെന്നുണ്ടെങ്കിൽ അവർ ഉപയോഗപ്പെട്ടോട്ടെ പിന്നെ ഏതൊരു കാര്യവും ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്ന കുഴപ്പമില്ല അതുകൊണ്ടാണ് ഈ മദ്യം കഴിക്കുന്നതും ചോറ് കഴിക്കുന്നതും എല്ലാം സെയിമാണ് മദ്യം ചെറിയ അളവിൽ എല്ലാ ദിവസവും കഴിച്ചാലും കുഴപ്പമില്ല ും ചോറായാലും ചെറിയ അളവിൽ എല്ലാ ദിവസവും കഴിച്ചാലും കുഴപ്പമില്ല പക്ഷെ മദ്യം ഒരളവിൽ കൂടുതൽ എല്ലാ ദിവസവും കഴിച്ചാലും കുഴപ്പമാണ് ഒരളവിൽ കൂടുതൽ എടുത്താലത് ശരീരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കും സെയിമാണ് ചോറും ഒരളവിൽ കൂടുതൽ എല്ലാ ദിവസവും എടുത്തു കഴിഞ്ഞാൽ അത് മതി ബ്ലോക്ക് ഉണ്ടാക്കാനും ഫാറ്റ് ലിവർ ഉണ്ടാക്കാനും അറ്റാക്ക് വരുത്താനും നീര് ശരീരം മൊത്തം നീര് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് എത്രയോ സ്ത്രീകൾക്ക് ഇവിടെ പിടിച്ചെടുത്തല്ല വേദന 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 ചോറ് മാറ്റി വെക്കുമ്പോൾ തന്നെ ഇതെല്ലാം കുറഞ്ഞോളൂ െല്ലാം അങ്ങനെയാണ് അതുകൊണ്ട് എൻ്റെ ഒരു രീതി വെച്ചിട്ട് ചോറും മദ്യവും എല്ലാം ഒരേ കണക്ക് തന്നെയാണ് പക്ഷേ എല്ലാം ഒരു അളവിലെടുത്താൽ യാതൊരു കുഴപ്പവും ഇല്ല നമുക്ക് എന്ത് ഭക്ഷണം വേണമെങ്കിലും കഴിക്കാം എന്ത് വേഷം വേണേലും കഴിക്കാം എല്ലാം ചെറിയ ചെറിയ ഡോസേജിലും നല്ലതാണ് ഈ പ്രമേഹത്തിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ പറയേണ്ട കാര്യം ഇല്ലാന്ന് വെച്ചാൽ ഇപ്പം എവിടെ നോക്കിയാലും പ്രമേഹ രോഗികളെ കൊണ്ട് തട്ടിയിട്ട് നടക്കാമില്ല അതുകൊണ്ടാണത് പറയുന്നത് നമ്മളൊരു കോംപ്ലിക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ പ്രമേഹം തുടങ്ങിയ സാഹചര്യങ്ങളിൽ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയാൽ കുഴപ്പമില്ല അതായത് പ്രോട്ടീൻസും ഫാറ്റും ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കാർബോഹൈഡ്രേറ്റ് ഒന്ന് കുറച്ചുകൊണ്ട് വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഭക്ഷണം കഴിച്ചാൽ ഒക്കെയാണ് പക്ഷേ ഇതൊന്നും ശ്രദ്ധിക്കാതെ പ്രമേഹം ഇങ്ങനെ കൂടി കൂടി പോയിട്ട് ഈ ക്രിയാറ്റിൻ ലെവലൊക്കെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ എന്നാൽ പിന്നെ പ്രോട്ടീനും പറ്റത്തില്ല കാർബോഹൈഡ്രേറ്റും പറ്റത്തില്ല ഒന്നും കഴിക്കാത്ത പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും അതുകൊണ്ടാണ് ആ അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ക്രിയാറ്റിനൊക്കെ കൂടിയിട്ട് ഒരു വക കഴിക്കാത്ത സാഹചര്യത്തിനേക്കാട്ടിലും നല്ലത് നേരത്തെ തന്നെ പ്രമേഹത്തെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് അത്യാവശ്യ രീതിയിലുള്ള പ്രോട്ടീൻസും ഫാറ്റും വൈറ്റമിൻസും മിനറൽസും നല്ല സപ്ലൈ ചെയ്തുകൊണ്ട് ചെറിയ അളവിൽ കാർബോഹൈഡ്രേറ്റ് ഒതുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് പ്രമേഹത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതാണ് ഈ വീഡിയോയുടെ ഇന്നത്തെ വിഷയം അപ്പോൾ അടുത്ത തവണ അടുത്തൊരു വീഡിയോ വരാം